പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജുമാനാസ് ക്രിയേറ്റീവ് ഹൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചെയ്ത് ും ഇതിലേക്കാണ് റൈ ചെയ്ത് അയച്ചു തരേണ്ടത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ഇടുന്നതാണ് എല്ലാവരും കാണണേ ഞാൻ ഇന്നൊരു ബോട്ടിലോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അതിന് വേണ്ടി ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിലെടുക്കാം ഞാൻ ഈ ബോട്ടിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിനു വേണ്ടി ഒരു സ്പൂൺ വെള്ളവും രണ്ട് സ്പൂൺ ഗ്ലൂവുമാണ് എടുക്കുന്നത് ഇനി ഇത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു ലെയർ ടിഷ്യൂ പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുക ടോട്ടായി രണ്ട് ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഈ ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങാൻ വെക്കാം ബോട്ടിൽ ഇപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഞാനിനി ബോട്ടിൽ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബോട്ടിലിന് അടിക്കാം ഞാൻ ബോട്ടിൽ ബ്ലൂ കളർ അടിച്ചു കൊടുത്തു ഈ ബോട്ടിൽ ഉണങ്ങുന്ന സമയം കൊണ്ട് നമ്മുടെ മെയ് സാധനമായ പ്ലാസ്റ്റിക് കവർ എടുക്കാം ഞാൻ പ്ലാസ്റ്റിക് കവറ് വെച്ചൊരു ഫ്ലവേഴ്സ് ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തരാണെങ്കിൽ കാണണേ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്യാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ ചുളുക്കില്ലാത്ത രീതിയിൽ കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം ഈ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ മടക്കുക ഇനി മടക്കിയ ഒന്ന് വെട്ടാം ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു നമുക്കിതിൽ നിന്ന് ഒരു സ്ക്വയർ പീസാണ് ആവശ്യം ഈക്വൽ സൈസിൽ കിട്ടാൻ വേണ്ടി ട്രയാങ്കിൾ ആയിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി എല്ലാ പെറ്റിസും ഇങ്ങനെ ചെയ്താൽ ഓരോ ഷേപ്പിൽ കിട്ടും ഇതിൽ നിന്നൊരു സ്ക്വയർ ഷേപ്പ് എടുത്ത് കൈ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മടക്കണം ഇനി ഇതിൻ്റെ മിഡിലൊന്ന് ചുരുട്ടി കൊടുക്കാം ഇനി ഇത് ഫോൾഡ് ചെയ്യുക ഇനി നമ്മുടെ ഇവിടെ വെക്കുക എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ ഒന്ന് ചുരുട്ടി കൊടുക്കുക മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി കാണിക്കാം ഇനി ഈ സ്ക്വയർ ഷേപ്പിനെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് പ്ലീറ്റ് എടുക്കുക ഇനി ഇതിൻ്റെ ഒന്ന് ചുരുട്ടി കൊടുക്കുക ഇനി ഇത് ഫോൾഡ് ചെയ്യുക ഇനി നമ്മുടെ ഇവിടെ വെക്കുക എന്നിട്ട് ബാക്കി നീണ്ടു നിൽക്കുന്ന പോർഷൻ ഒന്ന് ചുരുട്ടി കൊടുക്കുക നമ്മുടെ ഫ്ലവറിനുള്ള ആദ്യത്തെ പെറ്റിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെരുകുതിരി വേണം നമ്മൾ ചുരുട്ടി വെച്ച പോഷന് ലൂസായിപ്പോലും ഇതൊന്ന് ഉരുക്കിയെടുക്കാനാണ് കുറച്ച് പെറ്റിയിൽ ചെയ്തെടുത്തു ഈ ഗ്രീൻ കളറ് പെറ്റിൽ ലീഫിന് വേണ്ടിയാണ് ചെയ്തെടുത്തത് ഞാൻ ഓരോ ഫ്ലവറിനും അഞ്ച് പെറ്റിൽ വീതമാണ് എടുക്കുന്നത് ഇനി നമുക്ക് സോപ്പ് കവർ വേണം സോപ്പ് അവറിൽ നിന്നൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം ഞാൻ റൗണ്ട് ഷേപ്പ് വെട്ടിയെടുത്തു ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി പെട്ടിലിൻ്റെയും നീണ്ടു നിൽക്കുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഈ ഓരോ പെറ്റിൽസും ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഫെവീകോളാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ എടുക്കാം ഗ്ലൂ ഗൺ ആണ് നല്ലത് ഫെവീകോളാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടിപ്പിടിക്കാൻ ഞാൻ മൂന്ന് ഫ്ലവർ ചെയ്തെടുത്തു ഇങ്ങനെ തോന്നുമ്പോൾ ഭംഗിയില്ല ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് സ്റ്റെമ്മ് തയ്യാറാക്കാം സ്റ്റെമ്മ് തയ്യാറാക്കാൻ വേണ്ടി ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത് ഇനി ഇത് കൈ കൊണ്ട് ചുരുട്ടിയിട്ട് ക്യാൻഡിലൊന്ന് ഉരുക്കിയെടുക്കാം തിരിയിൽ ഉരുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ആണ് പെട്ടെന്ന് പോകും നിങ്ങൾ തോണ നേരം പിടിച്ചു വെച്ചോണ്ടിരിക്കരുത് ഞാൻ കുറച്ച് സ്റ്റെമ്മ് ചെയ്തെടുത്തു ഇപ്പോൾ ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിലേക്ക് ഫ്ലവറും ലീഫും സ്റ്റെമ്മും സ്റ്റിക്ക് ചെയ്യാം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം ഇനി ഞാൻ ഫ്ലവറിൻ്റെ നടുക്ക് മുത്തൊട്ടിച്ചു കൊടുക്കയാണ് ഇനി ബോട്ടിലിൻ്റെ നെക്കിൽ വൂളം ത്രെഡ് ചുറ്റിക്കൊടുക്കുകയാണ് ഞാൻ മൂളം ത്രെഡ് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലിൻ്റെ നെക്കിൽ ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം ഇനി ബോട്ടിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്യണം ഞാൻ ഇപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യുന്നില്ല പിന്നീട് ഞാൻ അപ്ലൈ ചെയ്തോളാം ഞാൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു സബ്സ്ക്രൈബ് ാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കം വരും അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാനിടുന്ന വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറിൽ ചോദിക്കണേ

ട്രൈ ചെയ്ത് അയച്ചു തന്ന ഷാഹിന അൻസറിന് താങ്ക് യു അടുത്ത നല്ല നല്ല വീഡിയോസ് അടുത്ത ദിവസം കാണാം ഇൻഷാല് അതുവരിക്കും ബൈ ബൈ